സത്യം ഒരു കൂടിക്കാഴ്ചയാണ് ഈ പള്ളി പ്രസംഗങ്ങൾ മലയാളത്തിലേക്ക് മനോഹരമായി പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ ജോസ് മാണിപ്പറമ്പിലാണ് ഇത് ബിബ്ലിയ പബ്ലിക്കേഷനിൽ ലഭ്യമാണ് നിങ്ങൾ ഇത് വാങ്ങുവാൻ വായിക്കാനും പഠിക്കാനും വളരാനും ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രൈസ്തലോട്ട് പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം ഇന്നത്തെ പ്രസംഗം രണ്ടായിരത്തി പതിമൂന്ന് മെയ് പത്താം തീയതിയിലാണ് വേദവായന നടപടി പുസ്തകം പതിനെട്ടാം അധ്യായം ഒമ്പത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളും സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളുമാണ് പ്രസംഗത്തിലേക്ക് ആനന്ദത്തിൻ്റെ പുരുഷനോ സ്ത്രീയോ ആണ് ക്രിസ്ത്യാനി എന്നാൽ ക്രിസ്ത്യാനിയുടെ ആനന്ദം താൽക്കാലികമായ അവസ്ഥകളിൽ നിന്ന് കിട്ടുന്ന ആഹ്ലാദമല്ല നമ്മുടെ ഉള് നിറയ്ക്കുന്ന കർത്താവിൻ്റെ വരദാനമാണത് യേശു നൽകുന്ന സത്യമായ ആനന്ദത്തിൻ്റെ സാക്ഷികളായിരിക്കട്ടെ ഓരോ ക്രിസ്ത്യാനിയും ആനന്ദത്തിൻ്റെ സ്ത്രീയോ പുരുഷനോ ആണ് ക്രിസ്ത്യാനി യേശു പഠിപ്പിക്കുന്ന ഇതാണ് സഭ പഠിപ്പിക്കുന്നതിതാണ് എന്താണിത് ഈ ആനന്ദം നേരമ്പോക്ക് തമാശ ഫലിതം എന്നിവ പറയുന്നതാണോ അത് അല്ല വിനോദവും ആനന്ദവും ഒന്നല്ല കളിതമാശകൾ തമാശകൾ ഉണ്ടാകുന്നത് നല്ലതാണ് നമ്മെ തന്നെ കളിയാക്കി ചിരിക്കാൻ കഴിയുന്നത് നല്ലത് തന്നെ എന്നാൽ ആനന്ദം അതിനെ കവിഞ്ഞു പോകുന്നതാണ് അത് മറ്റൊരു ജനുസിൽപ്പെട്ടതാണ് ക്ഷണികമായ സ്ഥിതിവിശേഷങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതല്ല ആനന്ദം ഈ നിമിഷത്തിൻ്റെ അവസ്ഥയിൽ നിന്നുണ്ടാകുന്നതല്ല അത് വളരെ ആഴമുള്ള ഒന്നാണ് ആനന്ദം അതൊരു വരദാനമാണ് എപ്പോഴും വിനോദവും കളിതമാശയുമായി നാം നടന്നാൽ അത് ബാലിശവും ചവലവുമാവും ജ്ഞാനം നമുക്ക് അന്യമാകും അത് നമ്മെ അല്പജ്ഞാനികളോ ജഡത്വം ബാധിച്ചവരോ ആക്കും അങ്ങനെയല്ലേ എല്ലാം കളിതമാശ അല്ല ആനന്ദം മറ്റെന്തോ ആണ് കർത്താവ് നൽകുന്ന വരദാനമാണത് നമ്മുടെ ജീവിതത്തെ അത് നിറയ്ക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പോലെയാണത് പിതാവിനോടൊപ്പമായിരിക്കുന്ന യേശു നമ്മോടൊപ്പം ഉണ്ട് എന്ന വിശ്വാസത്തിൽ നിന്നാണ് ആനന്ദം ആനന്ദമുഭവിക്കുന്നത് ആത്മവിശ്വാസമുള്ളവനാണ് ആനന്ദമുള്ളവൻ ആയിരിക്കുന്ന യേശു നമ്മോടൊപ്പം ഉണ്ട് എന്ന മനോവിശ്വാസമാണത് നമുക്ക് അത് കുറച്ചെടുത്ത് കുപ്പിയിൽ അടച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ ആനന്ദം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാനായി അങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റുമോ ഇല്ല ഈ ആനന്ദം നമുക്ക് മാത്രം മതിയെന്ന് കണക്കാക്കുന്നവർ ആത്യന്തികമായി രോഗികളായി മാറുന്നു അവരുടെ ഹൃദയം ക്ലാനമാകുന്നു അവരുടെ മുഖം ആനന്ദം കൈമാറുന്നില്ല ആരോഗ്യകരമല്ലാത്ത ഗൃഹാതുരത്വവും ശോകഭാവവുമാണ് അവർക്കുണ്ടാവുക വിഷണ്ണരായ ക്രിസ്ത്യാനികളുടെ മുഖം അച്ചാറിട്ട പച്ചമുളക് പോലെയാണ് അത് കഴിച്ചാൽ മുഖം വക്രിച്ചു പോകും സുന്ദരമായ ജീവിതം നയിക്കുന്നവരുടെ ആനന്ദമായി അതിന് ബന്ധമില്ല ആനന്ദം നിശ്ചലമല്ല അതിനെ നിശ്ചരിക്കാൻ കഴിയില്ല അതിന് ചലിക്കണം ആനന്ദം തീർത്ഥാടക പുണ്യമാണ് നടക്കുന്ന വരദാനമാണത് ജീവിത ബന്ധാവിൽ നടക്കുന്ന ദാനം യേശുവിനോടൊപ്പം നടക്കുന്ന വരദാനം യേശുവിനെ പ്രഘോഷിച്ച് യേശുവിനെ വ്യാഖ്യാനിച്ച് ആനന്ദത്തോടെ അത് നടന്നു നീങ്ങുമ്പോൾ വഴികൾക്ക് നീളവും വീതിയും കൂടിക്കൂടി വരുന്നു മഹാന്മാരുടെ മൂല്യമാണ് ആനന്ദം വാലിശമായ സംഗതികൾക്ക് അതീതമായി പോകാൻ കഴിയുന്ന മഹാന്മാരുടെ പുണ്യമാണ് അനന്തം മാനുഷികമായ നിസ്സാരതകൾക്ക് അതീതരാണ് അവർ സമൂഹത്തിലോ സഭയിലോ സംഭവിക്കുന്ന നിസാര പ്രശ്നങ്ങൾ കൊണ്ട് അവർ ഇളയമറിയുന്നില്ല അവരുടെ ആകാശ ചക്രവാളം വളരെ ഉന്നതമാണ് അവരെപ്പോഴും നോക്കുന്നത് ആ ചക്രവാളത്തിലേക്കാണ് ചാരിയോ തീർത്ഥാടകനോ ആണ് ആനന്ദം ആനന്ദത്തോടെ സംഗീതം ആലപിച്ചുകൊണ്ട് ആനന്ദം വഹിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്നവരാണ് ക്രിസ്ത്യാനി യാത്രയുടെ പുണ്യമാണ് ആനന്ദം പുണ്യത്തെക്കാൾ ഇതൊരു വരദാനമാണ് മഹാമനസ്കഥ വിശാല ഹൃദയം എന്ന പുണ്യത്തിലേക്ക് നയിക്കുന്ന വരദാനമാണ് ആനന്ദം ക്രിസ്തീയ മഹാമനസ്കഥ കാര്യങ്ങൾ വിശാലമായ ചക്രവാളത്തിൽ കാണാൻ കഴിയുക അങ്ങനെയുള്ളവർ ആണത്തമില്ലാതിരിക്കാൻ കഴിയില്ല ദേ കനോട്ട് ബി പുസീലേനിയോസ് അവർ വിശാല ഹൃദയമുള്ളവരാണ് ഓജസിൻ്റെ പുണ്യമാണ് മഹാമനസ്കഥ മുന്നോട്ട് ചലിച്ചു കൊണ്ടിരേണ്ടേയിരിക്കുന്ന ചാലകശക്തിയാണത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് മുന്നോട്ടുള്ള ആ യാത്ര കർത്താവിൽ നിന്ന് നാം ചോദിച്ച് വാങ്ങണം ആനന്ദമെന്ന ഈ വരദാനം ആനന്ദവും അഭിനിവേശവും മോഹാവേശവും ഉണ്ടാകാൻ സഭ വിളിക്കപ്പെട്ടിരിക്കുന്നു സഭ നമ്മെ ക്ഷണിക്കുന്നതും ഈ ആനന്ദവും അഭിനിവേശവും ഉണ്ടാകാനാണ് അതിനാൽ ഈ ദിവസങ്ങളിൽ നാം കൂടുതലായി പ്രാർത്ഥിക്കണം ക്രിസ്ത്യാനിയുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ആഗ്രഹമാണ് അഭിനിവേശമാണ് മോഹാവേശം ആഗ്രഹം എത്രയധികമാണോ അത്രയധികമായിരിക്കും ആനന്ദം അഭിനിവേശത്തിൻ്റെ പുരുഷനോ സ്ത്രീയോ ആണ് ക്രിസ്ത്യാനി ജീവിതയാത്രയിൽ കൂടുതൽ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുക ഉന്നതമായ ലക്ഷ്യങ്ങൾക്കായുള്ള മോഹാവേശമാണിത് ഈ കൃപക്കായി ആത്മാവിൻ്റെ ഈ വരദാനത്തിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ക്രിസ്തീയ ആനന്ദം കിട്ടാനായി പ്രാർത്ഥിക്കാം വിഷാദത്തിൽ നിന്നും ദൂരെ വെറും കളിതമാശയിൽ നിന്നും ദൂരെ അത് മറ്റൊന്നാണ് ഞാൻ ചോദിച്ചു വാങ്ങേണ്ട കൃപയാണ് ആനന്ദം ആമേൻ